അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കും വാർഹമുല്ലാ താല വാത്തു ബിസ്മില്ലു വസ്സലാമി അജ്മയിൻ അമ്മാബാദ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്ദുള്ള അബ്ദുള്ള എന്ന കുട്ടിയും കുരുവിയും എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ എടുത്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് അബ്ദുള്ള ആ മരത്തിലേക്ക് കയറി ആ അതിൽ നിന്നും ഒരു കുരുവിയെ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് വേഗത്തിൽ ധൃതിയിൽ പോകുന്നു ആ കുരുവിയാകുന്നത് വേദന കൊണ്ട് അവൻ്റെ കയ്യിൽ കയ്യിൽ വെച്ച് പിടക്കുകയും ചെയ്യുന്നു ആ കുരുവിയെ സഹായിക്കാൻ ഒരു സഹായിയുമില്ല അന്ന് എത്ര വരെ നമ്മൾ പറഞ്ഞത് പാബല അബ്ദുള്ള അബ്ദുള്ള എന്ന കുട്ടി നേരിട്ടു മുന്നിട്ടു പാബല നേരിടുക സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ആരെ അബാഹു അബ്ദുള്ളയുടെ ഉപ്പയുടെ ഉപ്പയോട് മുപ്പയിലേക്ക് മുന്നിട്ടു കാബല അബ്ദുള്ള അബ്ദുള്ള എന്ന കുട്ടി എന്ത് ചെയ്തു മുന്നിട്ടും നേരിട്ടു അബാഹു തൻ്റെ ഉപ്പയിലേക്ക് നേരിട്ടു ഫിൽബൈത്തി വീട്ടിൽ അപ്പൊ അറാഹു എന്നിട്ട് അറാ കാണിച്ചു കൊടുത്തു ഹു ആ അബ്ദുള്ളയുടെ ഉപ്പയ്ക്ക് കാണിച്ചു കൊടുത്തു അല്ല ഉസ്ഫൂറ തൻ്റെ കയ്യിലുള്ള കുരുവിയെ കാട്ടിക്കൊടുത്തു കാണിച്ചു കൊടുത്തു മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം കാബൽ അബ്ദുല്ലാഹി അബാഹു തൻ്റെ വീട്ടിൽ ഫിൽ വൈത്തി വീട്ടിൽ വെച്ച് ഉപ്പ എന്ത് ചെയ്തു അബ്ദുള്ള നേരിട്ടും മുന്നിട്ടു എന്നിട്ട് വാ അറാഹുലൂർ എന്നിട്ട് കിളി എന്താക്കി കൊടുത്തു ഉപ്പയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ഉപ്പി ആ കുരുവിഹദാഹു ഉപ്പ അബ്ദുള്ളയുടെ ഉപ്പ പിടിച്ചു അതാണ് അർ റജുലു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അഹദാ ഹുർജുലു അബ്ദുള്ളയുടെ ഉപ്പ എടുത്തു ഫിയദിഹി അവന്റെ കയ്യിലെടുത്തു എന്തിനെടുത്തു ഹു ആ ഹുസ്ഫൂറിനെ എടുത്തു മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്നിട്ട് വകാല എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ഉസ്ഫൂറുൻ ജമീലുൻ ഇത് നല്ല ഭംഗിയുള്ള കുരുവിയാണല്ലോ പക്ഷിയാണല്ലോ യാ അബ്ദു യാ അബ്ദല്ല അബ്ദുള്ള ഇത് നല്ല ഭംഗിയുള്ള കുരുവിയാണല്ലോ മിൻ മിൻ ഐന ഐന എവിടെ നിന്നും നീ ഇതിനെ കൊണ്ടുവരുന്നു മിൻ ഐന ജിഇത്ത ബിഹി എവിടെ നിന്നും ജിഇത്ത ബിഹി നീ കൊണ്ടുവരുന്നു അപ്പോൾ ഫകാലൽ വലതു അപ്പോൾ കുട്ടി പറഞ്ഞു വജത്തുഹു ഞാൻ അതിനെ എത്തിച്ചു ആ പക്ഷിയെ ഞാൻ എത്തിച്ചു എവിടെ എത്തിച്ചു ഫിയ ഉഷിൻ ഒരു കൂട്ടിൽ ഒരു കൂട്ടിൽ ഞാൻ എന്ത് ചെയ്തു പക്ഷിയെ എത്തിച്ചു എവിടെയുള്ള കൂടാണ് ഫിൽ ഹദീഖത്തി പൂന്തോട്ടത്തിലുള്ള തോട്ടത്തിലുള്ള ഒരു കൂട്ടിൽ ഞാൻ പക്ഷിയെ എത്തിച്ചു എങ്ങനെയാണ് എത്തിച്ചത് കണ്ടത് മാ അഹിലിഹി അതിൻ്റെ അഹിലിനോടൊപ്പം അതിൻ്റെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം എനിക്ക് എന്ത് ചെയ്തു പക്ഷിയെ ഞാൻ എത്തിച്ചു കണ്ടു അപ്പോൾ ഫസ്വായിത്തു ഞാൻ കയറി ഫിഷ് അജറത്തി മരത്തിൽ കയറി എന്നിട്ട് വ അഹർത്തുഹു ആ ഉസ്ഫൂറിനെ ഞാൻ എടുക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പക്ഷി പക്ഷിയെ ഞാൻ കൂട്ടിൽ കണ്ടു എങ്ങനെ മാഹിലിഹി അതിൻ്റെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ ഇതേതു പക്ഷിയെ കൂട്ടിൽ കണ്ടു അപ്പോൾ ഫി ഫസായി മരത്തിൽ ഞാൻ കയറി അത് ആ പക്ഷി കുഞ്ഞിനെ ഞാൻ എടുക്കുകയും ചെയ്തു അപ്പോൾ ഫകാലൽ അബു അപ്പോൾ പറഞ്ഞു കൈഫ തകൂനു കൈഫ എങ്ങനെ തകൂനു ആകും ഹാലുക നിൻ്റെ അവസ്ഥയാകും ലൗ ഹൗ ഹത്തോഫ നിന്നെ ഹത്തോഫ എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക തട്ടിക്കൊണ്ടുപോവുക ലൗ ഹത്തോഫ നിന്നെ തട്ടിയെടുത്താൽ ആര് റജുലുൻ ഒരു വ്യക്തി എവിടെ നിന്നും മിനൽ ബൈറ്റി നിൻ്റെ ഈ വീട്ടിൽ നിന്നും ഒരു പുരുഷൻ ഒരാള് നിന്നെ തട്ടിയെടുത്തു എന്നിട്ട് അവൻ പോവുകയും ചെയ്തു ഇലാ ഹൈസു അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പോവുകയും ചെയ്തു അപ്പോൾ കൈഫ തകൂനു നിന്റെ അവസ്ഥ എങ്ങനെ ആകും എന്ന് ഉപ്പ ചോദിച്ചു ഫകാലൽ വലതു കുട്ടി പറഞ്ഞു ഞാൻ ആകും ി അങ്ങേ അങ്ങേയറ്റം ദുഃഖത്തിലാകും റായത്ത് കായത്തോണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങേയറ്റം അറ്റം എന്തിൻ്റെ അറ്റം അൽ ഹുസിനി ദുഃഖത്തിൻ്റെ അങ്ങേ അറ്റം ആകും വൽഅലമി വേദ വേദനയുടെയും അങ്ങേ അറ്റത്തിലാവും എന്ത് കാരണത്താൽ മീൻ ഫിറാക്കി അഹിലി എൻ്റെ ബന്ധുമിത്രാദികളെ വേർപ്പെട്ടതിനാലുള്ള ദുഃഖത്താലും അലമിനാലും അങ്ങേ അറ്റത്തിലാവും മനസിലായി എൻ്റെ ബന്ധുമിത്രാദികൾ എൻ്റെ കുടുംബക്കാരെ മാതാപിതാക്കൾ ഉപ്പ ഉമ്മ ഇവരെയൊക്കെ ഫിറാക്ക് വേർപിട്ടതിലുള്ള വേർ പിരിഞ്ഞതിലുള്ള ദുഃഖത്തിലും അലമിലുള്ള അങ്ങേയറ്റത്തിലുള്ള ആഹ് ദുഃഖത്തിലൊക്കെ ആകുമെന്ന് അവൻ പറഞ്ഞു ഫലായഹിനി യന എന്ന് പറഞ്ഞാൽ രുചികരമാവുക അപ്പോ ഫലായഹിനലി എനിക്ക് രുചികരമാവുകയില്ല ഐശുൻ ജീവിതം എനിക്ക് രുചികരമാവുകയില്ല സ്വാസ്വാദനമാവുകയില്ല എത്ര എത്രത്തോളം മാൻ അൻഹും ഞാൻ ജീവിക്കുന്ന കാലത്തോളം അൻഹും ബൈദൻ അൻഹും അവരെ തൊട്ട് വിദൂരതയിൽ ജീവിക്കുന്ന കാലത്തോളം എനിക്ക് എൻ്റെ ജീവിതം രുചികരമാവുകയില്ല വലാക്കിൻ പക്ഷെ മാ ബാലുക എന്താണ് താങ്കളുടെ കാര്യം തസ്അാലുനി താങ്കൾ ചോദിക്കുന്നു ഈ ഈ ചോദ്യം ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്താണ് എന്നും അവൻ ഉപ്പയോട് ചോദിച്ചു അപ്പോൾ പിതാവ് പറഞ്ഞു വമാ ബാലുക എന്താ നിന്റെ അവസ്ഥ നീ എന്താക്കിയിരിക്കുന്നു തട്ടിയെടുത്തിരിക്കുന്നു അല്ലെ ബൈനി അഹിലിഹി ആ ഉസ്ഫൂറിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം അഹിലിനോടൊപ്പം നീ അഹിലിൽ നിന്നും നീ എടുത്തിരിക്കുന്നു എന്താ നിന്റെ അവസ്ഥ ഹൽ നീ എത്തിച്ചിട്ടില്ലേ ഹാദൽ ഈ ഒരു ഹദ് ഹദ് പരിധി ഹൽ ബലാഴ്ത്ത നീ എത്തിച്ചിട്ടില്ലേ ഈ ഹദ് നീ എത്തിച്ചിട്ടില്ലേ കസാവത്തി കസാവത്ത് പറഞ്ഞാൽ ഹൃദയ കാഠിന്യത അപ്പോൾ ഹൃദയ കാഠിന്യത്താലും ലുലുമ് അക്രമത്താലും നീ ആ പരിധി എത്തിച്ചിട്ടില്ലേ ലുലുമിൻ്റെയും കസാവത്തിൻ്റെയും അതിർത്തി ഹദ് നീ എത്തിച്ചിട്ടില്ലേ അപ്പോൾ വലദു കുട്ടി മനസ്സിലാക്കി എന്ത് അവൻ ചെയ്തിരിക്കുന്നു എന്ത് തിന്മ ചെയ്തിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി വ ത്വലബ അവൻ തി ആവശ്യപ്പെട്ടു മിനൽ ഹാദിമി സേവകനിൽ നിന്നും സേവകനോട് ആവശ്യപ്പെട്ടു തേടി ഉസ്ഫൂറ ആ കുരുവിയെ ആ കിളിയെ മടക്കാൻ ആവശ്യപ്പെട്ടു ഇലാ അഹിലി അതിൻ്റെ അഹിലേക്ക് മടക്കാനും ആ മടക്കി കൊണ്ടുപോവാനും ഹാദിമിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ അബ്ദുല്ല വലസ്ഫൂർ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ശരിക്കു